കുഞ്ഞാണ് സത്യം, ഞാൻ വന്നായിരുന്നു. സ്വന്തം കുഞ്ഞിനോട് പോലും ആത്മാർത്ഥത ഇല്ല നിനക്കെന്ന് എനിക്കറിയാമായിരുന്നു. കുഞ്ഞിനോട് ആത്മാർത്ഥതയുള്ള നായ. എന്താടി ചിന്തിക്കുന്നേ? ഞാൻ പറഞ്ഞത് സത്യമാ. ഞാൻ വന്നിരുന്നു പറഞ്ഞ സ്ഥലത്ത് തന്നെ, കാണുകയും ചെയ്തു. നിന്നെയല്ല, നിന്നെ ഒഴിയാൻ പോകുന്ന നിന്റെ കെട്ടിയവനെ. നിന്റെ കാൽ ചുവട്ടിലെ മണ്ണൊലിച്ച് പോവാന്ന് നല്ല ബോധ്യമുള്ളവനാടി ഞാൻ. ആ എന്നോട് നീ വേല വെക്കണ്ട. അയ്യോ ശരത്തേട്ടാ, ഞാൻ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ട് വിട്ടു. അവൻ തിരികെ വിളിക്കണമെങ്കിൽ എന്നെ ഒറ്റ കൊടുക്കണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. നീ അത് സമർത്ഥമായിട്ട് ചെയ്യുകയും ചെയ്തു. ചതി പച്ചവെള്ളത്തിലൂടെയും വരുമെന്ന് വിശ്വസിക്കുന്നവനാടി ഞാൻ. അതുകൊണ്ട് നീ ഇനി എനിക്ക് ശത്രുവാ. നിന്റെ മാത്രമല്ല ഒരുപാട് പേരുടെ ജീവിതം പോയടി. ഇനിയും പോ. എന്റെ ചിത പലരും സ്വപ്നം കാണുന്നുണ്ട്. മരണം പിന്നിലുണ്ടെന്ന് മനസ്സിലായവന് അതിന് നിമിത്തമാകുന്നവരെയൊക്കെ നശിപ്പിക്കണമെന്ന വാശിയുണ്ടാവും. അതടി പലരുടെയും പിന്നാലെ നിഴലായി ഞാനുമുണ്ട്, മരണവുമായി. വച്ചിട്ട് പോടി. എന്താടി എന്താടി അവൻ പറഞ്ഞത്? അവൻ വരെയും ചെയ്തു, തട്ടുകടക്കാരനെ കാണുകയും ചെയ്തു. എന്നിട്ടേ അവനങ്ങ് മുങ്ങിക്കാണും. തലച്ചോറ് മാത്രമുള്ളവൻ, തലച്ചോറ് മാത്രമുള്ളവൻ എന്ന് പറഞ്ഞാ പോരടി. അങ്ങനെ ഉള്ളവൻ്റെ അടുത്ത് കളിക്കുമ്പോ നിന്റെ തലച്ചോറിനകത്തും അങ്ങനെയുള്ള ബുദ്ധി വേണമായിരുന്നു. എന്നാ ബുദ്ധിയുള്ള ആൾ എന്താ ഉപദേശിച്ച് തരാതിരുന്നേ? അയ്യടാ, ഉപദേശിച്ച് തന്നിരുന്നെങ്കിൽ അങ്ങ് കുറെ കേക്ക് വേറെ. കേട്ടതിന്റെ ബലം ഇപ്പൊ കാണുന്നത് മൊത്തം. നേരെ വന്ന ആഹാരം കഴിച്ചിട്ട് രണ്ടു ദിവസമായി. നോക്കോ, ഇനി ഭർത്താവിന്റെ വീട്ടിൽ തിരിച്ചു കയറുവാണെങ്കിൽ ഞാൻ നല്ല ഭാര്യയായിരിക്കും, നല്ലൊരു മരുമോളായിരിക്കും. അതിന് തിരിച്ചു കയറണ്ടേ മോളെ? അത് ഈ ജന്മം പറ്റുമോ? അയ്യാ കളിയൊക്കെയാണോ? അല്ല, ഞാൻ വല്ലപ്പോഴും കൂടി ഒരു കാര്യം പറഞ്ഞതാ. കാര്യം പറയാൻ? അവൻ എല്ലാരെയും കൊല്ലൂന്ന് അമ്മ പറയുന്നേ. ഇവമാർക്കൊക്കെ തണ്ടും തടിയേ ഉള്ളൂ, തലച്ചോറില്ല. എന്നാ അവൻ അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൻ പറയുന്ന സത്യമാവാൻ സാധ്യത. നന്ദേട്ടൻ ചത്താ, അവകാശം പറഞ്ഞോണ്ട് വൃന്ദാവനത്തിലേക്ക് ചെല്ലും ഞാൻ. തുണി വിരിച്ച് കുഞ്ഞിനെ കിടത്തിയിട്ട് ഞാൻ അവിടെ കുത്തിയിരിക്കും. കൂട്ടിന് ഞാനും ഉണ്ട്, ഞാനും കുത്തിയിരിക്കാം. വേറെ പണിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കെട്ടിയോ പെട്ടെന്ന് മരിക്കാൻ പ്രാർത്ഥിക്ക. ചില ആണുങ്ങള് ചത്താലെ ചില പെണ്ണുങ്ങൾക്ക് സ്വസ്ഥത കിട്ടും. ഇവിടെ ഒരുത്തനുണ്ട് ജഗ്ഗു, ചാവത്തുമില്ല, കട്ടിലും ഒഴിയത്തില്ല. മോശം. എല്ലാവരും അവനവന്റെ നിലനിൽപ്പ് മാത്രമേ നോക്കൂ. അതാ ഇവിടെയും സംഭവിച്ചത്. അവള് കൊടുക്കാനായിരുന്നു പരിപാടി. ഇനിയിപ്പോ അവനൊപ്പം ജീവിക്കണമെങ്കിൽ എന്നെ കൊടുക്കണമല്ലോ. കൂടെ നിന്നവർ പോലെ ശത്രുക്കളായി. ദേ ഇപ്പൊ ഈ കട തന്നെ ടൗണിൽ നിന്ന് ഒരുപാട് അകലെയാ. ഇങ്ങനെ ഒളിച്ചും പാത്തും ആഹാരം കഴിക്കാൻ പോലും അലയേണ്ടി വരുന്നത് എന്തൊരു ഗതികേടാ. ആയിക്കോട്ടെ, ഇങ്ങനെ നടക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിനു മുമ്പും. എന്നാൽ ഇതുപോലില്ലളിയാ, ഇതൊരു വല്ലാത്ത അവസ്ഥയായിപ്പോയി. നിനക്ക് മടുത്തോ? ഇനി മടുത്തിട്ടെന്താ കാര്യം? എല്ലാ തോന്നിയത്തിന് ഞാൻ കൂട്ടുന്നു പോയില്ലേ? ആ, നമ്മുടെ ഈ ജന്മം ഇങ്ങനെ ഒടുങ്ങേണ്ടതാളിയാ. ഇനി ഭയന്ന് പിന്മാറിയാ ഞാൻ ഒന്നുകിൽ മരിക്കും, അല്ലെങ്കിൽ ഉടനെ ജയിലിലാവും. അതിലും നല്ലത് ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നതാ. ഏതായാലും ഇത്രയായി, എല്ലാവരും ചതിക്കുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇനി ഒളിത്താവളങ്ങൾ കണ്ടെത്തുകയാണ് പ്രധാനം. നടൻ ഒട്ടുമിക്കവർ സ്ഥലങ്ങൾ അറിയാം. അതുകൊണ്ട് അവൻ പോലും കടന്നു വരാത്ത ഇടത്തേക്ക് വേണം പോവാൻ. നയനെ പറഞ്ഞെടുത്ത് ഞാൻ ചെല്ലാത്തതുകൊണ്ട് നന്ദൻ അവളെ ദൂരെ മാറ്റി നിർത്തും.
അങ്ങനെ പോട്ടെ കാര്യങ്ങള്. ഞാനാ അവന്റെ മുന്നിൽ അവളെ നല്ലവളാക്കിയത്. അങ്ങനെ വരുമ്പോ എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാവുമ്പോ അവൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവട്ടെ. അത് വേണം. അച്ഛനില്ലാത്ത കുഞ്ഞിനെ അവള് പ്രസവിക്കട്ടെ. ആ ചിക്കൻ വാങ്ങാൻ കടയിൽ പോയവനെ കാണുന്നില്ലല്ലോ. വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പണിയണ്ടേ? അതുകൊണ്ട് എവിടെയെങ്കിലും വാജോടിച്ച് നിൽക്കായിരിക്കും. ചിക്കൻ ഇത്ര പെട്ടെന്ന് തീരുമെന്ന് കരുതിയില്ല. നന്ദേട്ടൻ വന്നോടെ സെയിൽ കൂടി. ഇടയ്ക്കെല്ലാം കുളമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും കാര്യങ്ങൾ കുറേ കൂടി മെച്ചപ്പെട്ടു. അവൻ ഇവിടെ നിന്ന് മറ്റവനായിട്ട് ചേർന്ന് കുറച്ച് പൈസ മുതലാക്കിയില്ലേ? അത് തിരിച്ചു പിടിക്കും വരെ അവനെ കൊണ്ട് ഞാൻ പണി ചെയ്യിപ്പിക്കും. ദേഷ്യം കയറിട്ടെ, ഇനി ഭക്ഷണത്തിൽ വിഷം കലർത്തൊന്ന് പറയാൻ പറ്റത്തില്ല. വേണമെങ്കിലും മറ്റേ ദുഷ്ടൻ അങ്ങനെ ഉപദേശിച്ചു കൊടുക്കും. എന്നാലും ഇവൻ അങ്ങനെ ചെയ്യില്ല. ചെയ്ത തിളച്ച വെളിച്ചെണ്ണയിൽ വറുത്ത് കോരുമെന്ന് അവൻ അറിയാം. അജേട്ട, അജേട്ടാ. നന്ദോ, അവനെ ഞാൻ കണ്ടു തിരുവല്ലത്തിനടുത്തുള്ള ഒരു ക്യാൻറ്റീനിൽ വെച്ച്. എന്നിട്ട് അജേട്ടൻ വിളിച്ച് പറയായിരുന്നു എന്താ? അവൻ ഇപ്പോഴും അവിടെ നിന്ന് ആഹാരം കഴിക്കുക. ഒരു നീല കളർ ഷർട്ട് ഇട്ടാണ് അവൻ ഇരിക്കുന്നത്. കട എവിടെയെന്ന് പറയാ ചേട്ടാ? അത് തിരുവല്ലത്തിനടുത്ത് പാസലൂരില്ല, അവിടെ ആ ഒറ്റ കടയുള്ളൂ. മനസ്സിലായി എനിക്ക്. ചേ, അണനോടത് പറയണ്ടായിരുന്നു. ചേട്ടാ, ഇവിടെ നേരത്തെ രണ്ടുപേർ കഴിക്കാൻ വന്നിരുന്നോ? ഒരുപാട് പേര് വരുന്നതല്ലേ. അങ്ങനെയല്ല, വെളുത്ത രണ്ടുപേര്. അവർ കഴിച്ചിട്ട് പോയല്ലോ. ഇടയ്ക്കിടയ്ക്ക് അവരിവിടെ വരാറുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് വരുന്നത്. അല്ല ചേട്ടാ, ഞാൻ ഉദ്ദേശിച്ചത് അതിലൊരാൾ നീല കളർ ഷർട്ടാണ് ഇട്ടിരുന്നത്, താടിയൊക്കെ ഉള്ള. നിങ്ങൾ പറയുന്ന ആൾക്കാരെ മനസ്സിലായി, പക്ഷേ ഇതിനു മുമ്പ് ഞാൻ അവരെ കണ്ടിട്ടില്ല. എന്താട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല. അർദ്ധരാത്രിയായിട്ടും ആരൊക്കെയും നമ്മൾ ശ്രദ്ധിച്ചു. അത് മുഴിഞ്ഞ കോണിലുള്ള ഒരു കടയിൽ പോയിട്ടും. ഇനി പുറത്തിറങ്ങാതിരിക്കുന്നത് നല്ലത്. ഗൗഡയുടെ കയ്യിൽ നിന്നെ കിട്ടിയ സ്പോട്ടിൽ മരണം ഉറപ്പാ. അയാൾ അന്വേഷണം നിർത്തിയെന്നാ കരുതിയത്. എന്നാൽ അത് തെറ്റായ ധാരണയായിപ്പോയി. അയാൾ തിരയുകയായിരുന്നു എന്നെ. അന്ന് കാസർഗോഡ് നിന്ന് നിന്നെ തിരക്കി ഗൗഡയുടെ വീട്ടിൽ ആൾക്കാർ വന്ന പോലെ നീ തിരുവനന്തപുരത്തുണ്ടെന്ന് ആരെങ്കിലും അറിയിച്ചാണ്. ഏതായാലും ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അയാൾ പെട്ടെന്നൊന്നും മടങ്ങിപ്പോവില്ല. ഇനിയിപ്പോൾ സ്വത്തൊന്നും വിൽക്കാൻ നോക്കണ്ട, അതാ നല്ലത്. പെട്ടെന്ന് നമുക്ക് സ്ഥലമിടാം. എങ്ങോട്ട് പോവും, എങ്ങനെ ജീവിക്കും? നീ പറഞ്ഞ പോലെ പഞ്ചാബിലോട്ട് തന്നെ പോവാം. വേണ്ടടാ, ഷൂസിനകത്ത് നല്ലൊരു കത്തിയുണ്ട്. ഇനി ഒരു തോക്കുകൂടി സംഘടിപ്പിക്കണം, പിന്നെ കുറച്ച് സൈനിടും. അപകടമുണ്ടാകാൻ പോവാണെന്ന് അറിഞ്ഞാ മരിക്കേണ്ടവൻ മരിക്കണം. അതല്ല ആ വിധി എനിക്കാണെങ്കിൽ സൈനൈഡ് കഴിക്കുന്നു, ഞാൻ എന്നെ തന്നെ കൊല്ലുന്നു. അങ്ങനെ ഒരുത്തനും എൻ്റെ ജീവിതത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കണ്ട. അപ്പോൾ എൻ്റെ കാര്യം നീ എന്താണ് ആലോചിക്കാത്തെ? എനിക്ക് മരിക്കാൻ പേടിയാ. മരിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലതല്ലടാ ഇത്. നമ്മളൊക്കെ ജീവിതത്തിൽ വിജയിച്ചു കഴിഞ്ഞവരാടാ. ഗൗഡ, നരൻ, നന്ദൻ, ഹാജിയർ, ഉമ്മൂമ്മ, അങ്ങനെ എത്രയെത്ര കരുത്തരായവര്. അവരെല്ലാം എന്റെ ഈ തലയ്ക്ക് വേണ്ടി പായുന്നു. ഒരാളെ മറ്റെല്ലാവരും അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോ നമ്മളാണ് അവിടെ വിജയിക്കുന്നത്. നമുക്കെന്തോ എക്സ്ട്രാ ബോൺ ഉണ്ടെന്ന് വേണം അതിന് മനസ്സിലാക്കാൻ. യെസ്, ഐ ഹാവ് ആൻ എക്സ്ട്രാ ബോൺ.
നമ്മൾ മാസങ്ങളായി ഇങ്ങോട്ട് പോന്നിട്ട് അല്ല തിരിച്ചു പോണ്ടേ? തിരിച്ചു പോകുമ്പോ മോളും കൂടെ വരുമെന്നാ പറയുന്നേ ഷാജാനെ വിട്ടിട്ട്. അതെങ്ങനെയാ ശരിയാവുക? അതൊന്നും എനിക്കറിയില്ല. പെണ്ണിനിപ്പം പൊയ്യാപ്പിളിയോട് വെറുപ്പാ. അതിന് ഓളെയും കുറ്റം പറയണ്ട. ഓൾ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ ഓനിട വേണ്ടേ? ഇത് എവിടെയാണോ എന്തോ ഈ പോന്ന്. ശരിക്കും പ്രശ്നം ഉണ്ടല്ലോ ആയിസ. ആസ്പത്രിയിൽ ഉമ്മാനെ കാണാൻ പോകുമ്പോഴൊക്കെ പുയ്യാപ്പിളേനെ പറ്റി പറയുമ്പോ ഉമ്മ ദേഷ്യം കാണിക്കുക. രഹിന മോളോടുണ്ട് ദേഷ്യം. ഇതിങ്ങനെ വെറുതെ വിട്ട പറ്റത്തില്ലക്ക. പെണ്ണിനോട് ചോദിക്കണം. പുറത്തു പറയാൻ പറ്റാത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന്. ഇത് റഹന എന്ന പെൺകുട്ടിയുടെ വീടല്ലേ? അതെ, നമ്മളോളെ ബാപ്പയും ഉമ്മയാ. നന്നായി രണ്ടുപേരെയും ഒന്നിച്ചു കണ്ടത്. ഇവിടെ ഉണ്ടോ നിങ്ങളുടെ മരുമകൻ കൃഷ്ണപ്രസാദ്? കൃഷ്ണപ്രസാദോ? നമ്മളെ പുയ്യാപ്പിളേന്റെ പേര് ഷാജഹാനാ. എടോ, ഈ കൃഷ്ണപ്രസാദും ഷാജഹാനും ഒക്കെ ഒരാളാ. നാടുനീള ബന്ധം കൂടി നടക്കുന്നവനാ അവൻ. വേഷം മാറുന്നത് പോലെ പെണ്ണുങ്ങളെ മാറും. നാടുനീള ഭാരുമാറുള്ളവൻ. അതെ, ഇങ്ങക്ക് ആള് തെറ്റി. ഈ പറയുന്ന സ്വഭാവമൊന്നും ഞമ്മളെ പുയ്യാപ്പിളക്കില്ല. ആദ്യം നിങ്ങൾ പുയ്യാപ്പിളയെ വിളിക്ക്, എന്നിട്ട് അവൻ എന്റെ മുമ്പിൽ നിന്ന് പറയട്ടെ അവൻ ഈ സ്വഭാവക്കാരനല്ലെന്നോ. എന്റെ മോൾക്ക് പറ്റിയ ചതി നിങ്ങളുടെ മോൾക്കും പറ്റി എന്ന് നിങ്ങൾ പറയുന്നത് ഞമ്മൾ അങ്ങോട്ട് സമ്മതിച്ചേരണോ? സമ്മതിക്കും. നിങ്ങളല്ല അവൻ. നിങ്ങൾ അവനെ വിളിച്ചില്ലെങ്കിൽ അകത്ത് കയറി നോക്കിട്ട് ഞങ്ങൾ പോകൂ. വടാ, ഓനിടയില്ല, പുറത്തു പോയിരിക്ക. എന്നാ മനസ്സിലാക്കിക്കോ, മകളോട് പറഞ്ഞോ കഴുത്തിൽ താല് കെട്ടിയവൻ കിട്ടേണ്ടത് കിട്ടുമ്പോ കഴുത്തിൽ കയറിട്ട് മുറുക്കും. എന്റെ മോള് പോയി, നാളെ അവളുടെ വിധി റഹന എന്ന പെൺകുട്ടിക്ക് ഉണ്ടാവാതിരിക്കട്ടെ. ഒരുത്തം വിട വന്ന് പലതും പറഞ്ഞ് അന്റെ ഉമ്മ ആസ്പത്രിയിലായത് മുതല് ഞമ്മക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും എല്ലാരും അടക്കി പിടിച്ച് നടക്കുന്നുണ്ടൊക്കെ പറ. സത്യം എന്തായാലും ഞമ്മക്ക് അറിയണം. ഇപ്പം വന്നവന് അത്ര നിസ്സാരക്കാരനാന്ന് തോന്നണില്ല. അന്റെ കെട്ടിയോന് ഒന്നിലധികം ഭാര്യമാരുണ്ടെന്ന്, അതിലെന്തെങ്കിലും സത്യം ഉണ്ടോന്ന് എനിക്കറിയണം. അന്റെ കെട്ടിയോന് ഒന്നിലധികം ഭാര്യമാരുണ്ടെന്ന്, അതിലെന്തെങ്കിലും സത്യം ഉണ്ടോന്ന് എനിക്കറിയണം. മര്യാദയ്ക്ക് പറയടി, ലോകം മുഴുവൻ നിക്കാഹ് കഴിച്ച് നടക്കുന്ന ഒരുത്തനാണോ? പാപ്പ ചോദിച്ച കേട്ടില്ലേ, സത്യം എന്താന്ന് ഞങ്ങൾക്ക് അറിയണം. ഉമ്മ എല്ലാം അറിഞ്ഞു. നവാസിക്ക് ഇനി ഇപ്പൊ ഒന്നും മറച്ചു വെക്കുന്നില്ല. അയാളോട് ഞാൻ അകന്നു നിന്നത് അതുകൊണ്ട്. രോഹിണി ചേച്ചിയും ലീന ടീച്ചറും ഉൾപ്പെടെ അയാൾക്ക് ഭാര്യമാർ ഒരുപാടുണ്ട്. അതുകൊണ്ട് രോഹിണി ചേച്ചിയുടെ വീട്ടിൽ ചെല്ലുമ്പോ ചേച്ചിയുടെ കെട്ടിയോ മറഞ്ഞു നിൽക്കുന്നത്. ഇറങ്ങടി കള്ളഹമാറേ, എല്ലാരും കൊല്ലാനായിനോ ഈ സ്നേഹിച്ചൊരുത്തനെ കെട്ടിയ? അബദ്ധം പറ്റിപ്പോയി ബാപ്പ. മിണ്ടരുത്.
കൈവെള്ളയെ കൊണ്ട് നടന്നവരെയൊക്കെ ചങ്കിന് കുത്തിയിട്ട് ഇനിയൊരു ന്യായീകരണം ഞമ്മ കേക്കണ്ട. അന്നെനിവിടെ കാണരുത്. ഞാൻ എങ്ങോട്ട് പോവാനും ബാപ്പ, എങ്ങോട്ടെങ്കിലും. ലാളിച്ച കൈകൊണ്ട് കൊല്ലാൻ പറ്റൂല, അതുകൊണ്ട് കാണാതിരിക്കും പൊയ്ക്കോ. ആരും എന്നെ തുണയ്ക്കൂല, കൂടെ നിന്ന ഓലും പുറത്താ. താലോലിച്ചവരെ കൊല്ലുന്ന പ്രവൃത്തി ചെയ്ത് നീയുമായി ഇനി ഇവിടെ ആർക്കും ഒരു ബന്ധവുമില്ല. അതിനെ കൊണ്ട് പൊയ്ക്കോ. ഓനോടല്ലടി നമുക്ക് ദേഷ്യം, ഓനെ തെരഞ്ഞെടുത്ത അന്നോടാ. തീർന്നില്ല എന്റെ ജീവിതം, അതിനെ കൊണ്ട് എവിടെങ്കിലും പോയി ചത്തോ. മലപ്പുറത്തേക്ക് മടങ്ങി പോകുമ്പോ മോള് മയ്യത്തായി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. മോളെ കെട്ടിയോന് ലോകം മുഴുവൻ കെട്ടിയോൾമാരുള്ളത് കൊണ്ട് മൊയ് ചൊല്ലി എന്ന് പറയാൻ ഞമ്മക്ക് വയ്യ. പൊയ്ക്കോ. ആ വെറും കയ്യോടെ പോണ്ട, എടുക്കാനുള്ള എന്താ ചെയ്യ എടുത്തോ. എന്താടാ മമ്മതെ? അറിഞ്ഞു, ഉമ്മ വീണതിന്റെ കാരണം ഞമ്മൾ അറിഞ്ഞു. അടിച്ചിറക്കി ഞാൻ ഓളെ, ഇനി അങ്ങനെ ഒരു മോള് ഞമ്മക്കില്ല. ഇങ്ങനെ ഇരുന്നാ മതിയടാ, ഓൻ എവിടെ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് ഓന്റെ കൈ തറക്കണ്ടേ. എന്തൊരു ചതി ഓൻ ചെയ്തത്, ഏതൊക്കെ രീതിയിലാ ഓനെ ഞമ്മൾ സ്നേഹിച്ച്. ഇടയ്ക്ക് ഒരു തമ്മിലുള്ള അകലം കണ്ടപ്പോഴേ നമ്മൾ അതിന്റെ കാരണം കണ്ടുപിടിക്കേണ്ടതായിരുന്നു പാപ്പ. അന്നോട് നമ്മൾ പലപ്പോഴും പറഞ്ഞതല്ലടാ സംശയം തോന്നിയപ്പോഴേ ഓന്റെ പിന്നാലെ അലയണമെന്ന്. ഈ അത് കേട്ടില്ല, അതിന്റെ ശിക്ഷയാ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കണത്. രഹന എങ്ങോട്ടാ പാപ്പ പോയത്? ഓളെവിടെങ്കിലും പോയി ചാട്ടെ, ഇനി ഓളെ കുറിച്ചൊരു അന്വേഷണവും ഇല്ല. തീർന്നു അങ്ങനെ ഒരു മോള്. ഓളെവിടെങ്കിലും പോയി ചാട്ടെ, ഇനി ഓളെ കുറിച്ചൊരു അന്വേഷണവുമില്ല. തീർന്നു അങ്ങനെ ഒരു മോള്. ആ രോഹിണിയെ നമ്മൾ എന്തെല്ലാം പറഞ്ഞതാ മമ്മതെ. ആ കൊച്ചുള്ളില് തീയായിട്ട് നടക്കുകയായിരുന്നു. ഓരാരും മാത്രല്ല, വേറെ ഒരുപാട് പെൺകുട്ടികള് ഓൻ കാരണം നരകയാതന അനുഭവിക്കുന്നുണ്ട്. ഇന്ന് ഗൗഡ എന്ന് പറഞ്ഞൊരാള് വീട്ടിൽ വന്നിരുന്നു, ഒരു മംഗലാപുരത്തുകാരൻ. അയാളെ മോളും ഓൻ കാരണം ആത്മഹത്യ ചെയ്തതാ. ഓനെ പിടിക്കാൻ തന്നെ അയാളും വന്നത്. എല്ലാരും ഒത്തുകൂടിയിരിക്കുക, ആരുടെങ്കിലും ഒരാളുടെ കൈ കൊണ്ട് ഓൻ തീരൂ. എന്നാ അതിനുള്ള ഭാഗ്യം വേറെ ആർക്കും കിട്ടരുത്, ഞമ്മക്ക് എന്നെ കൊല്ലണോനെ. ചങ്ക് തകർന്നു പോയടാ ഓന്റെ. എന്താ രഹന, ബാഗൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കിയോ? പാപ്പയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഇറങ്ങി പോകാൻ പറഞ്ഞു എന്നോട്. അതിനെന്തിനാ രഹന കരയുന്നേ? ഇന്നലെ അമ്മച്ചി പറഞ്ഞായിരുന്നു രഹനെ ചിലപ്പോ വീട്ടിൽ നിറക്കി വിടാനുള്ള സാധ്യതയുണ്ടെന്ന്. അങ്ങനെ വന്ന ഇവിടെയൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കണമെന്ന്. രഹന വിഷമിക്കണ്ട, എത്ര കാലം വേണമെങ്കിലും എനിക്കൊപ്പം കഴിയും നിനക്ക്. പാപ്പ ആദ്യം കയറി നടക്കുക,
എന്തേലും പറ്റുമെന്തോ. ഇപ്പൊ എല്ലാവരും മൂടി വെച്ചിരുന്നതൊക്കെ അറിഞ്ഞല്ലോ. ആ നേരത്ത് രഹന വീട് വിട്ട് നിൽക്കുന്നത് തന്നെയാ നല്ലത്. നിന്നെ കാണുന്തോറും എല്ലാവരുടെയും ദേഷ്യം ഇരട്ടിയാവും. തൽക്കാലം അത് ഒഴിവായി കിട്ടും ഇങ്ങനെ മാറി താമസിക്കുന്നത് കൊണ്ട്. പിന്നെ നിനക്ക് മാത്രമല്ലല്ലോ, ഞാനും ലീന ടീച്ചർ ഉൾപ്പെടെ ഒരുപാട് പെൺകുട്ടികൾ അവനെ കൊണ്ട് അനുഭവിച്ചെന്നറിയുമ്പോൾ അവരൊക്കെ ഇന്ന് ശാന്തരാവും. അങ്ങനെ പെട്ടെന്ന് തണുക്കുന്നവരല്ല എൻ്റെ ബാപ്പയും ഉമ്മയൊന്നും. അങ്ങനെയാണെങ്കിൽ നീ ആ ജീവനാന്തം എനിക്കൊപ്പം തന്നെ താമസിക്ക്. ജോസാർ ഉടനെ മടങ്ങി വരും. പ്രത്യേകിച്ച് അമ്മയും കൂടി എല്ലാം അറിഞ്ഞ സാഹചര്യത്തിൽ. പിന്നെ ഞങ്ങൾ എല്ലാവരും അങ്ങ് കാഞ്ഞിരപ്പള്ളിക്ക് പോവും. അവിടെ 10-15 പേർക്ക് താമസിക്കാനുള്ള ഇടമുണ്ട്. നമുക്ക് അവിടെ കഴിയാം എല്ലാം മറന്ന്. എന്റെ അനിയത്തിയെ ക്രൂരമായി കൊന്നു എന്നതിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളാ ജോസാർ. എന്നാ രഹനക്കറിയാലോ, നമ്മളെ പോലെയുള്ള പെൺകുട്ടികൾക്ക് ശരിക്കും ഒരു തണല അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ. എത്ര വേദനിച്ചാലും ഓള് അകറ്റി തന്നെ നിർത്തും. ഓള് ചെയ്ത പ്രവൃത്തി ഈ ജന്മം ഞമ്മക്ക് മറക്കാൻ പറ്റൂല. എങ്കിൽ വെട്ടി അറിയാനായിട്ട് കൈ വിറക്കില്ല എന്റെ. കൊത്തി അറിയണം എനിക്ക് അവനെ. ഞാൻ തീരും മുമ്പ് മറ്റു ചിലരൊക്കെ തീരണം. അവന്റെ മരണം എന്റെ കൈ കൊണ്ട് തന്നെ വേണമെന്ന് ദൈവങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ്.